അമ്മ വേഷങ്ങളിലും സഹോദരി വേഷങ്ങളിലും വളരെ ഏറെ നാളായി മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന വർഷങ്ങളായി അഭിനയ രംഗത്ത് തുടരുന്ന ഒരു പ്രശസ്തമായ നടി തന്നെയാണ് നടി വനിതാ കൃഷ്ണചന്ദ്രൻ. മലയാളം തമിഴ് സിനിമകളിൽ സജീവ സാന്നിധ്യമായ വനിത 80s നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചു. വിവാഹശേഷം വനിത അഭിനയ രംഗത്ത് നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നു. ആ ഇടവേള വർഷങ്ങൾക്ക് ശേഷം നടി കരിയറിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തതോടെ അവിടെ നിൽക്കുകയായിരുന്നു. നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രനാണ് വനിതയുടെ ഭർത്താവ്. ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആരാധകർ അന്വേഷിച്ച് എത്താറുണ്ട്. അമൃതവർഷിണി എന്നാണ് ഈ ദമ്പതികളുടെ മകളുടെ പേര്. തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് വനിതാ കൃഷ്ണചന്ദ്രൻ. ഇപ്പോൾ ഒരു അഭിമുഖത്തിലെത്തുമ്പോൾ സംസാരിക്കുകയാണ് താരം. താരത്തിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ 4 വർഷമായിട്ടും കുഞ്ഞു ജനിക്കാത്തത് ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ഞങ്ങൾ മാതാ അമൃതാനന്ദമയുടെ ഭക്തരാണ്. അമ്മയുടെ അനുഗ്രഹം ലഭിച്ച ശേഷമാണ് കുഞ്ഞു പിറന്നതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നതായി തന്നെ ഇവർ പറയുന്നു. ഒന്നും പേടിക്കേണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ട്രീറ്റ്മെൻ്റ് തുടങ്ങാൻ ആലോചിച്ചിരുന്നു, അതൊന്നും വേണ്ടി വന്നില്ല. അമ്മയുടെ പ്രാർത്ഥനയിൽ കുഞ്ഞു പിറന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത ആ സമയമാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് പറയുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഗർഭിണിയായ ശേഷം വളരെ ശ്രദ്ധാലുവായിരുന്നുവെന്നും വനിതാ കൃഷ്ണചന്ദ്രൻ വ്യക്തമാക്കി. മകളുടെ കല്യാണ സമയത്ത് വളരെ സന്തോഷം തോന്നിയെന്നും 2016 വിവാഹം നടന്നതെന്നും പറയുന്നു. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും. ഏറെക്കാലം പരസ്പരം അറിഞ്ഞ ശേഷമാണ് അവർ വിവാഹിതരായത്. ഒരേ കോളേജിലാണ് പഠിച്ചത്. മരുമകൻ അവരുടെ സീനിയറായിരുന്നു. വിദേശത്താണ് മകളും ഭർത്താവും. മരുമകൻ തനിക്ക് മകനെ പോലെയാണെന്നും വനിതാ കൃഷ്ണചന്ദ്രൻ വ്യക്തമാക്കി. അമൃതാനന്ദമായി അമ്മ പറഞ്ഞ ശേഷമാണ് ഞാൻ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത്. വിവാഹശേഷം അഭിനയം നിർത്തിയതായിരുന്നു. കലയെ മൂടിവെക്കരുത് എന്ന് അമ്മ പറഞ്ഞു. ആ അനുഗ്രഹമാണ് എന്നെ കരിയറിലേക്ക് തിരിച്ചെത്തിച്ചതെന്നും നടി പറയുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും നല്ല ശീലങ്ങൾ കണ്ടാണ് കുട്ടിക്കാലത്ത് താൻ വളർന്നതെന്നും വനിതാ കൃഷ്ണചന്ദ്രൻ വ്യക്തമാക്കി. അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും ആഴ്ചയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുമായിരുന്നു. എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിച്ചു തന്നു. എല്ലാവരെയും ഒരുപോലെ കണ്ടാണ് വളർന്നത്. ആരാണെങ്കിലും വീട്ടിൽ വന്നാൽ ഭക്ഷണം കൊടുത്ത് അവരെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആര് വന്നാലും ആദ്യം കാപ്പി കൊടുക്കും, അതിനുശേഷമാണ് സംസാരിക്കുക. എത്ര പേർ വന്നാലും അമ്മ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കും. ഞങ്ങൾക്കെല്ലാം അച്ഛനോടും അമ്മയോടും തുറന്നു പറയാമായിരുന്നു. തൻ്റെ കലാവാസന ആദ്യം കണ്ടുപിടിച്ചത് അച്ഛനാണ്. ഗണേശൻ എന്നാണ് വനിതയുടെ അച്ഛൻ്റെ പേര്. അമ്മ കമലയും 4 മക്കളിൽ ഇളയ ആളാണ് വനിതയായി ജനിച്ചത്. സിനിമകൾക്ക് പുറമെ നിരവധി സീരിയലുകളിലും വനിത അഭിനയത്തിലൂടെ 13-ാം വയസ്സിൽ എത്തിയിട്ടുണ്ട്. 13-ാം വയസ്സിൽ വനിതാ കൃഷ്ണചന്ദ്രൻ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിവാഹശേഷം അഭിനയം നിർത്തിയ വനിത പിന്നീട് 2001 അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തി. സീരിയലുകളിൽ നടി പിന്നീട് സജീവമായി. സിനിമകളിൽ അമ്മ വേഷങ്ങളിലാണ് വനിത കൂടുതലും ഇപ്പോൾ കാണാറുള്ളത്. എന്നാൽ മിൻസ്ക്രീൻ പ്രേക്ഷകർക്ക് വനിത ഇപ്പോഴും സുപരിചിതയായി തന്നെ തിളങ്ങുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടവും വനിതയോടൊപ്പം ഇപ്പോഴും ഉണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും